ഹായ് ഹലോ എല്ലാവർക്കും, പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അങ്ങനെ 2023 കഴിഞ്ഞ് 2024 നമ്മൾ എല്ലാവരും പോകാൻ പോവുകയാണ്. ഒരുപാട് റീവൈൻ വീഡിയോസും കാര്യങ്ങളും ഒക്കെ ഇപ്പോൾ 2023 വരുന്നുണ്ട്. ഇന്നലെ കൂടുകാരൻ വിളിച്ചു പറഞ്ഞത് അർജിയോ റീവൈൻ വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു എന്നുള്ള കാര്യം. അപ്പം ആ ഒരു വീഡിയോ കാണാമെന്ന് വിചാരിച്ചു. ആ ഒരു വീഡിയോ കാണുന്നതിനോടുകൂടി റിയാക്ഷനും കൂടി ഒപ്പം എന്നുള്ള രീതിയിലാണ് ഈ ഒരു വീഡിയോ എടുക്കുന്നത്. ഇത് കോപ്പിറൈറ്റ് കിട്ടുകയാണെങ്കിൽ മേ ബി ഈ വീഡിയോ യൂട്യൂബ് തൂക്കുമായിരിക്കും. അപ്പം കോപ്പിറൈറ്റ് കിട്ടരുതെന്ന് നമുക്ക് പ്രാർത്ഥിച്ചുകൊണ്ട് അർജുവിന്റെ വീഡിയോ മുഴുവനായിട്ട് കാണാം. സോ നമുക്ക് ലെറ്റ്സ് പ്ലേ. ഓക്കെ, സോ എന്തായാലും നമുക്ക് ട്രെൻഡിങ് നമ്പർ 1 ഈ ഒരു വീഡിയോ കിടക്കുന്നത് കേട്ടോ. സോ ലെറ്റ്സ് പ്ലേ. ഹായ് ഗായ്സ്, സോ അങ്ങനെ ഒരു വർഷം കൂടി കഴിയാൻ പോകുന്നു 2023. താങ്ക് യു ഫോർ സപ്പോർട്ടിങ്. ഈ വർഷവും സപ്പോർട്ട് ചെയ്യാൻ ഒരുപാട് നന്ദി. കുറേ കാര്യങ്ങളുണ്ടായി. സോ താങ്ക് യു അഗൈൻ. എല്ലാവർക്കും നന്ദി പറഞ്ഞിട്ടാണ് ആ ഒരു റിയാക്ഷൻ വീഡിയോ സ്റ്റാർട്ട് ചെയ്യുന്നത്. ബാക്ക്ഗ്രൗണ്ട് ഒക്കെ മാറി, ഒക്കെ പുറത്തുനിന്നുള്ള. സോ ഹാപ്പി ന്യൂ ഇയർ ഇൻ അഡ്വാൻസ്. ഓക്കേ, ഇത് നമ്മളെ ലിയോയിലെ ട്യൂൺ അല്ലേ? ഓ സീൻ, ആ ടൈറ്റിൽ കാർഡ് റീവൈൻഡ് 2023 അല്ലേ. ഓക്കേ, പുതുവർഷ ഫലം 2023 കള. 2023 പ്രധാനപ്പെട്ട അനിയൻ മിഥുൻ, ആറാട്ടണ്ടൻ, മറ്റേ പുള്ളി, ഓ എല്ലാരും ഉണ്ടല്ലോ. സീൻ എഡിറ്റിംഗ് കേട്ടോ. ഓ ഇതൊരു സീനായ സംഭവം കേട്ടോ. ചെകുത്താന തോക്ക് വേണ്ടി ബാല, ഓ അതൊരു ഇഷ്യൂ ആയിരുന്നു അല്ലേ 2023 ഇഷ്യൂ ആറാട്ടണ്ണൻ. ചെകുത്താൻ തകർന്നു. ഓ ഇത് മുഖ്യമന്ത്രി എന്നെ കാണുമ്പോ എണീച്ചേ നിക്കുള്ളൂ പറഞ്ഞ ആ ഒരു സംഭവം അല്ലേ. ഇത് സീനായിരുന്നു കേട്ടോ, അനിയൻ മിഥുന്റെ സീനായിരുന്നു കേട്ടോ. അത് 2023 വൺ ഓഫ് ദ എത്രത്തോളം ട്രോളുകളും കാര്യങ്ങളൊക്കെ വന്നൊരു സംഭവമായിരുന്നു അറിയോ. നമ്മള് ബിഗ് ബോസിന്റെ വീഡിയോ എന്ന് നമുക്കറിയാലോ. തൂക്കി കഴിഞ്ഞതിനുള്ള ശേഷമുള്ള സീനൊക്കെ അല്ലേ. ഇത് ആ പട്ടാളത്തിന്റെ സീൻ ബാക്ക്ഗ്രൗണ്ടിൽ. അയ്യോ ആറാട്ടനെ ഒഴിവാക്കിയിട്ട് ഇത് ചോദിച്ചല്ലേ. ദിലീപേട്ടൻ പറഞ്ഞു അടുത്ത ജനപ്രിയ റോബിൻ, ഡോക്ടർ റോബിൻ. ശാലുപ്പയ്യാട് ഡോക്ടർ റോബിൻ ഒക്കെ സീനായിരുന്നു. ഈ വർഷം ഇവര് തൂക്കി എന്ന് പറയേണ്ടി വരും. ഓക്കെ, എയർലിസ്റ്റ് അതാ ഫ്ലൈറ്റ് പിടിച്ചു പോകുന്നത് ഡോക്ടർ റോബിൻ. തരാ ഫോട്ടോ ലിയോ. എന്റെ മോനെ ഡോക്ടർ റോബിനോ സീൻ. ബിഗ് ബോസ് ഏഷ്യാനെറ്റ് പോർഷ പനമേര. ഓക്കെ, അത് സീനായിരുന്നു കേട്ടോ. അശ്വിൻ തോക്കിന്റെ സീനൊക്കെ സംഭവമായിരുന്നു കേട്ടോ. ഈ വർഷത്തിലെ ഒരു ഭയങ്കര സംഭവം. ഇതുപോലത്തെ കാര്യങ്ങളല്ലേ കാണിക്കുന്നത്. ആ ബീഫിന്റെ കളർ എന്നെ ഹഠാത് ആകർഷിച്ചു. 2023 സംഭവിച്ചല്ലേ. ഇത് ഇത് വളരെ മോശപ്പെട്ട ഒരു സംഭവമായിട്ടാണ് കേട്ടോ. എന്തിന്ന ഈ പുള്ളി പറഞ്ഞത്? പുള്ളി ക്ഷമ പറഞ്ഞു തോന്നുന്നു. അനിവാര്യമായ മാറ്റം, പത്മശ്രീ മോഹൻലാൽ ശക്തി പ്രാപിക്കുക, മമ്മൂട്ടി മരണപ്പെടുക. എന്ത് എന്ത് ഭാഷ അല്ലേ. ശാലുപ്പയും ഡോക്ടർ റോബിനും തമ്മിലുള്ള സീന് ഭയങ്കര സീനായിരുന്നു. ബിഗ് ബോസ് അഖിൽമാരെ പുറത്താക്കുന്നൊക്കെ പറഞ്ഞ സീനായിരുന്നു കേട്ടോ. പുള്ളീന്റെ കുറച്ച് വില പോയത് ഇവിടെയാണ് ഡോക്ടർ റോബിന്റെ ഈ ഒരു സംഭവത്തിൽ. എന്താ പറയാൻ പാടില്ല എനിക്ക്. അയ്യപ്പ, ഓ ഈ സീൻ 2023 അല്ലേ. എന്റെ മോനെ ഉണ്ണി പോകുന്ന സീക്രട്ട് ഏജന്റ് തമ്മിലുള്ള സീൻ. അഹങ്കാരം കൊണ്ട് പറയല്ലേ.
ദിനേശ് പറഞ്ഞ പോലെ തന്നെ അഖിൽമാരുടെ കപ്പ്. Once again, here are the nominees. ഓ ഈ പുള്ളി എന്റെ പോലെ എമ്മാരി പാട്ടായിരുന്നല്ലേ, എന്തോരം എന്തോരം പാട്ടാ. അത് ഇൻസ്റ്റഗ്രാം തകർത്ത പുള്ളിയാട്ടോ ഈ പുള്ളി. എന്താണ് ബ്രോ മോഡേണോ? ഇതൊക്കെ ശരി കേട്ടോ, ഈ കൊല്ലാണ് ഇതൊക്കെ കുറച്ചും കൂടി എക്സ്ട്രാ ഇതൊക്കെ മലയാളത്തിന്റെ നഷ്ടം തന്നെയാണ് കേസ്. ഇവരൊക്കെ നഷ്ടപ്പെട്ടത് മലയാളത്തിന്റെ നഷ്ടം തന്നെയാണ്. മലയാളം എന്ന് വെച്ചാൽ കേരളത്തിന് അത് ഏകദേശം എല്ലാവരിലേക്കും വൈറലായി എത്തി. ഒരു രീതിയിൽ ഇമിറ്റേറ്റ് ചെയ്യുന്നില്ല, എനിക്ക് നന്നായിട്ട് അറിയാം. എന്റെ ഇഷ്ടം പോലെയാണ് എനിക്ക് ആരാണ് ഈ മഞ്ചാണ്ടി? ഇത് ഇത് 2023 ഡയലോഗ് അസ്ഥാന ഡയലോഗ് ആയിട്ട് നമുക്ക് പ്രഖ്യാപിക്കാം. ഇത് ഭയങ്കര വൈറലായി. മൃഗശാലയിൽ നിന്ന് ഹനുമാൻ കുരങ്ങ് ചാടിപ്പി. സംസ്ഥാനത്തെ യൂട്യൂബേഴ്സിന്റെ വീടുകളിലും ഓഫീസിലും ആദായ നികുതി വകുപ്പിന്റെ പരിശോധന. ഹലോ, ഞാൻ സ്ട്രീറ്റ് ഫോട്ടോഗ്രാഫറാണേ, ഇൻട്രസ്റ്റ് ഉണ്ടോ ഫോട്ടോ എടുക്കാൻ? ഇതൊരു കിഡിലാൻ ഭയങ്കര ഒരു ട്രെൻഡിങ് വാർത്തയാണ്. ഈ ക്യാമറകൾ നാളെ പ്രവർത്തനം തുടങ്ങും. ഏച്ചാതി എഡിറ്റിംഗ്. ഹലോ ഗൈസ്, താങ്ക് യു ഫോർ വാച്ചിങ്. സോ എല്ലാവർക്കും ഹാപ്പി ന്യൂ ഇയർ. ഇനിയിപ്പം 2024 കാണാൻ പറ്റൂ, സോ അടുത്ത വർഷം കാണാം. ഗൈസ് അടിപൊളി കേട്ടോ, ഒന്നും പറയാനല്ല. കിഡിലൻ സാധനം എന്ന് വെച്ചാൽ കിഡിലൻ സാധനം അടിപൊളിയായിട്ട് എഡിറ്റ് ചെയ്ത് വെച്ച് നമ്മളെ ആ ഒരു 2023 എന്ന് പറയുന്ന വർഷം മുഴുവൻ എന്ന് വെച്ചാൽ ആ ഒരു സോഷ്യൽ മീഡിയയിൽ ഉണ്ടായിരുന്ന ആ ഒരു സംഭവം മുഴുവൻ ആ തോട്ടിലൂടെ നമ്മളെ കൊണ്ടുപോയി ഈ ഒരു വീഡിയോ എന്നുള്ളതാണ്, കംപ്ലീറ്റ് ആയിട്ട് കൊണ്ടുപോയി എന്നുള്ളതാണ്. സോ എന്തായാലും അടിപൊളി ഒരു വീഡിയോ ആയിരുന്നു. ഓക്കെ, അപ്പോൾ ഇതിലേക്കാട്ടും കിട്ടിലും കണ്ടൻ്റ് ഒക്കെ ആയിട്ട് അർജി വരട്ടെ. എന്തായാലും 2023 എന്ന് പറയുന്ന ആ ഒരു ജേണിയിൽ നമ്മളിങ്ങനെ പോയി 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 പോയ ഒരു റിവൈൻഡ് വീഡിയോ തന്നെയാണ് ഈ ഒരു കണ്ട ഒരു റിവൈൻഡ് വീഡിയോ എന്ന് പറയുന്നത്. അപ്പോൾ
എന്തായാലും എല്ലാവർക്കും ഹാപ്പി ന്യൂ ഇയർ ഒരിക്കൽ കൂടി പറയുന്നു. അപ്പം വീഡിയോ മുഴുവനായിട്ട് കണ്ടിട്ടുള്ളവരുണ്ടെങ്കിൽ ചാനലും കൂടി ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് പോവുക എന്ന് അഭ്യർത്ഥിക്കുന്നു. അത്രയെല്ലാം നമുക്ക് പറ്റുള്ളൂ. ഇനിയിപ്പോൾ നമുക്ക് 2024 കാണാൻ പറ്റുള്ളൂ, അറിയില്ല. ഇന്ന് നമ്മളൊരു ലൈവ് ഇടുന്നതായിരിക്കും, പുതിയൊരു വീഡിയോ ഇന്നും കാണാൻ പറ്റുമായിരിക്കും. ബൈ ബൈ.